അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡായ പഴമ്പള്ളിച്ചാൽ മേഖലയിൽ മൊബൈൽ നെറ്റ്വർക്ക് പ്രശ്നം രൂക്ഷമായതോടെ പ്രദേശവാസികൾ ചേർന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വിദ്യാർത്ഥികളുടെ ഓൺലൈൻ പഠനം അവതാളത്തിലായതോടെ പ്രദേശത്ത് മൊബൈൽ ടവർ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിദൂര ഗ്രാമമായ പഴമ്പള്ളിച്ചാൽ ഇപ്പോഴും പരിധിക്ക് പുറത്താണ്. ഇന്റർനെറ്റ് സംവിധാനങ്ങളുടെ അപര്യാപ്തത കാരണം വിവരങ്ങൾ ഉടൻ പുറംലോകത്തെ അറിയിക്കാനോ പുതിയ വിവരങ്ങൾ യഥാസമയം അറിയാനോ ഇവിടുത്തുകാർക്ക് സാധിക്കുന്നില്ല. BSNL ടവർ സ്ഥാപിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ അധികൃതർക്ക് കേട്ട അഭാവവുമില്ല. സേവനദാതാക്കളായ BSNL അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണം. പുതിയ അധ്യയന വർഷവും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിയതോടെ സിഗ്നൽ ലഭിക്കാത്തതിനാൽ വിദ്യാർത്ഥികളും ഏറെ ദുരിതത്തിലായി. വർക്ക് ഫ്രം ഹോം സംവിധാനവും അസാധ്യമാണ്. പടിക്കപ്പുകുടി, എളമ്പളാശ്ശേരി, കൊറത്തിക്കുടി തുടങ്ങിയ വിദൂര ആദിവാസി ഗ്രാമങ്ങളിലെ സ്ഥിതി വ്യത്യസ്തമല്ല. ഈ സാഹചര്യത്തിലാണ് പ്രദേശവാസികളായ 300 പേർ ചേർന്ന് ഒപ്പുശേഖരണം നടത്തി മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പരാതി നൽകുന്നതെന്ന് CPM പഴമ്പള്ളിച്ചാൽ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി PM ജോയി പറഞ്ഞു. 2021 അധ്യയന വർഷം ആരംഭിച്ചപ്പോൾ അവരുടെ വിദ്യാഭ്യാസമായി നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി അവിടെ ഇന്റർനെറ്റ് സൗകര്യം അടിയന്തരമായി ലഭ്യമാക്കണമെന്നും അതുപോലെ പഠനോപകരണങ്ങളായ TV, ഫോണ്, അതുപോലെ ലാപ്ടോപ്പ് തുടങ്ങിയിട്ടുള്ള പഠനോപകരണങ്ങൾ അടിയന്തരമായി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പഴമ്പള്ളിച്ചാൽ CPM പാർട്ടിയുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ കളക്ടർക്കും 300 രക്ഷകർത്താക്കൾ ഒപ്പുശേഖരിച്ചുകൊണ്ടുള്ള ഒരു ഭീമഹർജി കൊടുക്കുകയുണ്ടായി. അടിയന്തരമായും ആ പ്രദേശത്ത് ഈ പ്രാവശ്യമെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസ ഭാവി നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തണമെന്നാണ് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട അധികാരികളോട് എനിക്ക് വിനീതമായി അപേക്ഷിച്ചത്. പ്രകൃതി ദുരന്തങ്ങൾ പതിയിരിക്കുന്ന ഇവിടങ്ങളിൽ മഴക്കാലം എത്തിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങൾ പുറംലോകത്തെ അറിയിക്കാനും മറ്റു മാർഗങ്ങളില്ല. ന്യൂസ് ബ്യൂറോ അടിമാലി.